നിങ്ങളുടെ വിട്ടുമാറാത്ത തലവേദനയുടെ കാരണം നിങ്ങളുടെ ഉറക്കക്കുറവാണോ എന്ന് അറിയാനായിട്ട് അസസ് ചെയ്യാനായിട്ട് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട്, നിങ്ങൾ ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ കിടന്ന് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണോ നന്നായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്, ഉറങ്ങിയതിന് ശേഷവും വളരെ അലേർട്ടായിട്ട് പൂച്ചയുറക്കം പോലെ നിങ്ങൾ ചുറ്റും നടക്കുന്നതെല്ലാം അറിയുകയും ഒരു മുറിയിലേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ മുറിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയുന്ന രീതിയിൽ അലേർട്ടായിട്ടാണോ ഉറങ്ങുന്നത്. മൂന്നാമതായിട്ട്, ഉറക്കത്തിനിടയിൽ ഞെട്ടി ഉണരുകയും ഞെട്ടി ഉണർന്നു കഴിഞ്ഞാൽ ഇനി തിരിച്ചുറങ്ങാനായിട്ട് തിരിച്ചു വീണ്ടും ഉറക്കത്തിലേക്ക് വീഴാനായിട്ട് വളരെയധികം സമയമെടുക്കുന്നുണ്ടോ. നാലാമതായിട്ട്, രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം മതിയായില്ല അല്ലെങ്കിൽ ഉറക്കം ഫുള്ളായിട്ട് ലഭിച്ചില്ല എന്നുള്ള തോന്നൽ വരുന്നുണ്ടോ. അഞ്ചാമതായിട്ട്, ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസമെങ്കിലും സ്വപ്നം കാണാറുണ്ടോ. ഈ അഞ്ച് ചോദ്യങ്ങളിൽ മൂന്നോ നാലോ എണ്ണം നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സാരമായിട്ടുള്ള ഉറക്കക്കുറവുണ്ടെന്നും സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആണെന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കൃത്യമായിട്ടുള്ള കേസ് ടേക്കിങ്ങിലൂടെയും ഡയഗ്നോസിസിലൂടെയും ഈ ഉറക്കക്കുറവിന്റെ കാരണം കണ്ടുപിടിച്ച് ചികിത്സിക്കുമ്പോഴാണ് നിങ്ങളുടെ വിട്ടുമാറാത്ത തലവേദന മാറുന്നത്. തലവേദനയും ഉറക്കക്കുറവും സാധാരണ പരസ്പര പൂരകങ്ങളായിട്ട് കാണാറുണ്ട്. തലവേദന കാരണം ഉറങ്ങാൻ സാധിക്കാതെ വരുന്ന ആളുകളും അതുപോലെ തന്നെ ഉറങ്ങാൻ സാധിക്കാതെ വരുന്ന ആളുകൾക്ക് വരുന്ന തലവേദനകളും ഉണ്ട് എന്ന് മറക്കാതിരിക്കുക. മേൽപ്പറഞ്ഞ അഞ്ച് കാര്യങ്ങളിൽ എത്ര എണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ ശരിയാണെന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ.